നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വാണിജ്യ മലയാളം. ഐ സി സിയുടെ ഏകദിന ലോകകപ്പിൽ ഇത്തവണ ശക്തമായ ഒരു ടീമിനെയാണ് ഇന്ത്യ അണിനിരത്തുന്നത്. മുൻ ലോകകപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ സന്തുലിതമായ ഒരു ടീമാണ് ഇത്തവണത്തേതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. എന്നാൽ പ്ലേയിംഗ് ഇലവനിൽ സ്ഥാനമുറപ്പുള്ളവരെ മാത്രം ആശ്രയിച്ച് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയില്ല. കാരണം ലോകകപ്പ് പോലെ വലിയൊരു ടൂർണമെൻറ്റിൽ ബാക്കപ്പ് താരങ്ങളുടെ പ്രകടനവും വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ലോകകപ്പിൽ ബാക്കപ്പായി ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുള്ള കളിക്കാർ ആരൊക്കെയാണെന്നും അവരുടെ കരുത്ത് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് യുവ ബാറ്റ്സ്മാൻ ലോകേഷ് രാഹുലിനെ ഇന്ത്യ ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കരിയറിലെ ഏറ്റവും മോശം കാലത്തിലൂടെ കടന്നു പോയിരുന്ന രാഹുൽ ഇപ്പോൾ ഗംഭീരമായ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. മോശം ഫോമും അതുപോലെ തന്നെ വിലക്കുമെല്ലാം താരത്തിൻ്റെ കരിയറിനെ കഴിഞ്ഞ സീസണുകളിൽ മോശമായി ബാധിച്ചിരുന്നു. എന്നാൽ വിലക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം രാഹുൽ ആളാകെ മാറിക്കഴിഞ്ഞു. ഐ പി എല്ലിലും മിന്നുന്ന പ്രകടനം തന്നെയാണ് മടങ്ങിയവരിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങുകയും ചെയ്തു അദ്ദേഹം. എന്തായാലും ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനായി വളരെ മികച്ച പ്രകടനം തന്നെയാണ് രാഹുൽ കാഴ്ചവെച്ചതും. 14 മത്സരങ്ങളിൽ നിന്നും ഒരു സെഞ്ചുറി അടക്കം രാഹുൽ 593 റൺസ് നേടിക്കഴിഞ്ഞു. ഇതേ പ്രകടനം ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ അല്ലെങ്കിൽ പുറത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ത്യ മിന്നിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ആവശ്യമെങ്കിൽ ലോകകപ്പിൽ 4 നമ്പറിലും രാഹുലിനെ ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പണർമാരായ രോഹിത് ശർമ്മ അതുപോലെ തന്നെ ശിഖർ ധവാൻ എന്നിവരിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ തുടരെ ഫ്ലോപ്പാവുകയും ചെയ്താലും രാഹുലിന് നറുക്ക് വീണേക്കും. രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ദിനേശ് കാർത്തികാണ്. യുവതാരം ഋഷഭ് പന്തിനെ മറികടന്നാണ് പരിചയസമ്പന്നനായ ദിനേശ് കാർത്തികിനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ധോണിക്ക് പകരം കാർത്തികിനെ ഇന്ത്യ ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറാക്കില്ല. മറിച്ച് 4 നമ്പറിൽ ബാറ്റ്സ്മാനായി മാത്രം കാർത്തികിനെ ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ക്രീസിൽ നിലയുറപ്പിച്ചാൽ വലിയ ഇന്നിങ്സുകൾ കളിക്കാനും മത്സരം ഫിനിഷ് ചെയ്യാനും മിടുക്കനാണ് കാർത്തിക്. എന്തായാലും ഐ പി എല്ലിൽ ഈ ഒരു സീസണിൽ കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ദിനേശ് കാർത്തിക് അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. 13 ഇന്നിങ്സിൽ നിന്നും 253 റൺസാണ് കാർത്തിക്കിന് നേടാനായത്. പുറത്താവാതെ നേടിയ 97 റൺസാണ് ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. കാർത്തിക്കിന്റെ അനുഭവ സമ്പത്ത് തങ്ങൾക്ക് തുണിയാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ടീം ഇന്ത്യ. ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രധാന സ്പിന്നർമാരായ കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചഹലും മിടുക്കന്മാരാണ്. എന്നാൽ പേസർമാരെ കൂടി തുണയ്ക്കുന്ന പിച്ചായതിനാൽ ഇവരിൽ ഒരാൾക്ക് മാത്രമേ പ്ലേയിംഗ് ഇലവനിൽ അവസരം ലഭിക്കാനിടയുള്ളൂ. ബൗളിംഗിലും ഫീൽഡിംഗിലും തകർപ്പൻ പ്രകടനം നടത്തുന്ന രവീന്ദ്ര ജഡേജയെ ഇന്ത്യ ചില മത്സരങ്ങളിൽ കളിപ്പിച്ചേക്കും. ബാറ്റിങ്ങിൽ ഒരു സ്ഥിരത പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇന്ത്യയെ അലട്ടുന്ന കാര്യം. എങ്കിലും ഫീൽഡിങ്ങിൽ ഒരു ചടുലമായ പ്രകടനങ്ങൾ കൊണ്ട് കളിയുടെ ഗതി തന്നെ മാറ്റാനുള്ള അസാധാരണ മിടുക്ക് ജഡേജയ്ക്ക് ഉണ്ട് താനും. ലോകകപ്പ് ടീമിലുള്ള ഓൾറൗണ്ടർ കേദാർ ജാദവിന് ഐ പി എല്ലിനിടെ പരിക്കേറ്റതിനാൽ ജഡേജയ്ക്ക് ചിലപ്പോൾ ലോകകപ്പിൽ കൂടുതൽ മത്സരങ്ങളിൽ കളിക്കാൻ അവസരം ലഭിച്ചേക്കും. എന്തായാലും കൂടുതൽ വാർത്തകൾക്കായി അല്ലെങ്കിൽ കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.